ഈ വള്ളംകളി കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ എപ്പോഴും ഒരു ആവേശമാണ് വള്ളംകളി എന്ന് പറയുമ്പോൾ. അതിൻ്റെ ആ ഒരു ഓളവും മറ്റു കാര്യങ്ങളും അവരുടെ ആ ഒരു തുഴച്ചിലും അതൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ ടി വി കൂടെ കാണുമ്പോൾ തന്നെ തോന്നാറുണ്ട് അവിടെ ഒന്ന് എത്തിപ്പെട്ടാലോ എന്ന്. ഇപ്പോൾ എന്തായാലും നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. 68-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ആലപ്പുഴയിൽ നടക്കാൻ പോകുന്നത്. ഈ ബോട്ട് ക്ലബുകളൊക്കെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. കഠിനമായ പരിശീലനവും വാശിയേറിയ മത്സരത്തിനും ഒടുവിലാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത്. ആരെന്ന് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അനിനി നമ്മൾ സെപ്റ്റംബർ 4 വരെ ഒരു ക്ഷമയോടുകൂടി തന്നെ അത് കാത്തിരിക്കണം. ചമ്പക്കുളം ചുണ്ടനിൽ ഇത്തവണ തുഴ എറിയുന്നത് പോലീസ് ബോട്ട് ക്ലബ്ബാണ്. പുതിയ ചമ്പക്കുളം ചുണ്ടൻ ഇന്നാണ് ആദ്യമായി നീരണിയുന്നത്. ചമ്പക്കുളം ചുണ്ടൻ്റെ പരിശീലന സ്ഥലത്ത് നിന്നും എസ് നന്ദഗോപൻ നമ്മളോടൊപ്പം വാർത്താപുതിരിയിൽ ചേരുകയാണ്. നന്ദൻ, ഗുഡ് മോർണിംഗ്. ഓളപ്പരപ്പിൻ്റെ അടുത്ത് നിന്നാണ് നന്ദൻ നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഈ വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി സംബന്ധിച്ചുള്ള വിവരങ്ങൾ? എല്ലാവരും തയ്യാറെടുത്ത് കഴിഞ്ഞു, പോലീസ് ക്ലബിൻ്റെ സ്ഥലത്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ വിശേഷങ്ങൾ? രജനി, ആലപ്പുഴയും കുട്ടനാടും ഒക്കെ തന്നെ അവരുടെ ഒരു ജീവശ്വാസം അല്ലെങ്കിൽ ജീവതാളമാണ് വള്ളംകളി അല്ലെങ്കിൽ ജലോത്സവം എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് കൊറോണ കാലം, പ്രളയകാലമൊക്കെ കഴിഞ്ഞു വരുന്ന ഒരു മഹാജലോത്സവമാണ് നെഹ്റു ട്രോഫിയാണ് ഇപ്പോൾ ഈ 4-ാം തീയതി നടക്കാനിരിക്കുന്നത്. അതിൻ്റെ വലിയ പരിശീലനവും അതുമായി ബന്ധപ്പെട്ട മറ്റ് പരിശീലനവും അതേപോലെ തന്നെ തയ്യാറെടുപ്പുകളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചമ്പക്കുളം ചുണ്ടൻ്റെ പരിശീലന സ്ഥലത്താണ്. ചമ്പക്കുളം ചുണ്ടൻ ഇന്ന് ആദ്യമായിട്ടാണ് നീരണിയുന്നത്. പുതിയ വള്ളം അവർ പണിത് ഇന്നിപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. ഈ വള്ളം ഇത് തുഴയുന്നത് കേരള പോലീസിൻ്റെ ടീമാണ്. കേരള പോലീസ് ബോട്ട് ക്ലബ്ബാണ് ഈ ഇത് തുഴയുന്നത്. വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇവരെല്ലാം ഉള്ളത്. ഇത്തവണ ഈ ചമ്പക്കുളം ചുണ്ടൻ, അതായത് പുതിയ ചുണ്ടൻ വള്ളമാണ്. ആ പുതിയ ചുണ്ടൻ വള്ളം ഇത്തവണ ആദ്യമായി ജയം, കപ്പടിക്കും, നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഓരോ പരിശീലകരും അതേപോലെ തന്നെ തുഴക്കാരും ഒക്കെ തന്നെ വലിയ ആവേശത്തിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ആദ്യമായതിൻ്റെ ഒരു പരിശീലന പരിപാടി ആദ്യമായിട്ടാണ് ഇതിപ്പോൾ ഈ ചുണ്ടൻ വള്ളം നീറ്റിലിറക്കിയത്. ഇതിൻ്റെ പരിശീലനം ആദ്യമായി തുടങ്ങുകയാണ്. ഏതാണ്ട് ഈ ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടി തന്നെ ഇതിൻ്റെ ചമ്പക്കുളം മൂലം വള്ളംകളി എന്ന് പറയുമ്പോൾ നെഹ്റു ട്രോഫിയുടെ ഒരു മുന്നോടിയായിട്ടുള്ള വള്ളംകളി അല്ലെങ്കിൽ അതിന് മുന്നോടിയായി നടക്കുന്ന വള്ളംകളിയാണ്. ഇതിൻ്റെ ഒരു പ്രാഥമിക അല്ലെങ്കിൽ പ്രധാന വള്ളംകളിയുടെ മുന്നോടിയായി നടക്കുന്ന ഒരു വള്ളംകളി എന്നൊരു വിലയിരുത്തൽ, സെമി ഫൈനൽ എന്ന് തന്നെ വിലയിരുത്തിക്കൊണ്ട് വലിയ ആവേശത്തിലായിരുന്നു ചമ്പക്കുളം മൂലം വള്ളം നടന്നത്. അവിടെയും കേരള പോലീസ് തന്നെയാണ് അവിടെ കപ്പിൽ മുത്തമിട്ടത്. അതേ ഒരു ആവേശത്തിൽ തന്നെയാണ് നെഹ്റു ട്രോഫിയിലും ഇത്തവണ കേരള പോലീസിൻ്റെ ടീം തുഴഞ്ഞ് മുത്തമിടുവാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ആവേശത്തിൽ തന്നെ നിൽക്കുന്നു. ചമ്പക്കുളം, ഈ ചമ്പക്കുളം എന്ന് പറയുന്ന പ്രദേശം തന്നെ ഈ വള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു വലിയ പ്രദേശമാണ്. ഇവിടുത്തെ ജീവനാഡി അല്ലെങ്കിൽ ജീവശ്വാസം ഈ വള്ളവും ജലോത്സവവും വള്ളംകളിയൊക്കെ തന്നെയാണ്. പരിശീലനം നേരത്തെ തന്നെ, ഏതാണ്ട് 1.5 മാസം മുമ്പ് തന്നെ പരിശീലനം ആരംഭിച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നാണ് ഇപ്പോൾ പുതിയ വള്ളത്തിൽ ഈ ഒരു പോലീസ് ടീമിൻ്റെ തുഴച്ചിലുകാരൊക്കെ തന്നെ പുതിയ വള്ളത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. നമുക്ക് ഇവരോടൊക്കെ തന്നെ ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ഈ ആവേശം. ഞങ്ങൾക്കൊരു ഊർജ്ജമാണ് കിട്ടുന്നത്, നല്ലൊരു ആഘോഷമുണ്ട്. നമ്മൾ കപ്പ് വിന്നറാവണമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വള്ളത്തിൽ കയറുന്നതും തുടയുന്നതും. നിങ്ങളൊരു വൃദ്ധം പോലെയാണോ, എങ്ങനെയാണ് ഈ ഒരു തുഴച്ചിൽ പരിശീലനമൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ ഡെയിലി രാവിലെ പ്രാക്ടീസ് പി ടി, പിന്നെ വള്ളത്തിൽ പ്രാക്ടീസ്, പിന്നെ വൈകുന്നേരം പ്രാക്ടീസ്. നമ്മൾ വൃദ്ധം പോലെ തന്നെയാണ്. നമ്മുടെ ശരീരം നമ്മൾ നോക്കിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. എത്ര ദിവസമായി ഈ ഒരു പരിശീലനം ആരംഭിച്ചു? നമ്മൾ ചമ്പക്കുളം ഇവിടെ വള്ളംകളിയുണ്ട്, അതിന് മുമ്പായിട്ട് നമ്മൾ പ്രാക്ടീസ് തുടങ്ങി. ഏകദേശം 2 മാസങ്ങളായിട്ടുണ്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട്. പരിശീലന കാലഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിനചര്യ കടന്നു പോകുന്നത്? നല്ല എൻജോയ്മെൻറ്റാണ്. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള റെസ്റ്റ് കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ടുള്ള പ്രാക്ടീസ് കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ ചാലഞ്ചായിട്ടാണ് ഇതെടുത്ത് കാണുന്നത്. പ്രത്യേകിച്ച് കേരള പോലീസിൻ്റെ ടീമാണല്ലേ? ആ, കേരള പോലീസിൻ്റെ ടീമാണ്. ആ ഒരു ഇതുകൂടെ ഉണ്ട്. രാവിലെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിനചര്യ എങ്ങനെയാണ്? രാവിലെ നമ്മൾ 6 മണിക്ക് ഫോളിൻ ആവും. ഫോളിൻ ആയിട്ട് പിന്നെ പി ടി ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു 5-6 കിലോമീറ്റർ ഓടി വന്നിട്ട് വീണ്ടും നമ്മൾ കൈക്കുള്ളതും കാലിനുള്ളതും കുറച്ച് വർക്കൗട്ടൊക്കെ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും വള്ളത്തിൽ കയറുന്നത്. വള്ളത്തിൽ കയറി കഴിഞ്ഞാൽ 2 മണിക്കൂറിൻ്റെ തുഴച്ചിലാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അടുപ്പിക്കും. പിന്നെ ഫുഡാണ് കഴിക്കുന്നത്, ഓൾസ് അങ്ങനെയുള്ള പരിപാടികളാണ് നമ്മൾ കഴിക്കുന്നത്. ഓൾസ്, പഴം, മുട്ട ഇങ്ങനെയുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ വെള്ളത്തിൽ കയറുന്നത് വൈകുന്നേരം 3 മണിക്കായിരിക്കും. 3 മണിക്കേറി കഴിഞ്ഞാൽ ഒരു 4:30 നമ്മളുകൊണ്ട് അടുപ്പിക്കുക. അതായത് സെയിം പരിപാടി തന്നെ സോഷ്യൽ ഇതിൻ്റെ ഇത്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് വരാനുള്ള ടെക്നിക്കുകളാണ് നമ്മളെ കോച്ച് സുൻ സാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ മുമ്പോട്ട് പോയിട്ടേ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസവും ആ ഒരു കരുത്തും നമുക്കുണ്ട്. തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയാണ് തുഴച്ചിലുകാരുള്ളത്. കേരള പോലീസിൻ്റെ ടീമാണ്. ആലപ്പുഴ DSQ ഉദ്യോഗസ്ഥനായ സുനിലാണ് ഇതിൻ്റെ ഇവരുടെ പ്രധാന പരിശീലകൻ. വലിയ കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഈ നെഹ്റു ട്രോഫി ഇല്ലാത്തത് ഇതിൻ്റെ ഒരു ആവേശം ഇത്തവണ ജനങ്ങൾ കാണിക്കും. വലിയ രീതിയിൽ ഏതാണ്ട് 100,000-ൽ പരം ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു വലിയ കായിക മാമാങ്കം കൂടിയായി മാറും ഈ ഒരു നെഹ്റു ട്രോഫി എന്നുള്ളത് തന്നെയാണ് ഈ സംഘാടകരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. 79 വള്ളങ്ങൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 9 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇന്നലെയാണ് രജിസ്ട്രേഷൻ്റെ അവസാന സമയവും കഴിഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. കുട്ടനാടാകെ വലിയൊരു ആവേശത്തിലേക്ക് വലിയൊരു ആരവത്തിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഓണം എന്ന് പറയുമ്പോൾ കുട്ടനാടെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വള്ളംകളി തന്നെയാണ്. മാത്രമല്ല ഈ വള്ളംകളി കാണാൻ മറ്റ് വിദേശികൾ, വിദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ എത്തുന്നു. വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു വലിയ കായിക മാമാങ്കമായി തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇത്രയധികം ആൾക്കാർ ഒന്നിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു കായിക പരിപാടി, ഏതാണ്ട് 80-ൽ പരം ആൾക്കാരാണ് ഒരേ വള്ളത്തിൽ തുഴയുന്നത്. ഇത്രയധികം ആൾക്കാർ ഒന്നിച്ച് നടത്തുന്ന ഒരു കായിക പരിപാടി ഒരു പക്ഷേ നമുക്കറിയാം ഈ കൊറോണയ്ക്ക് ശേഷം, അതായത് കൊറോണ മഹാമാരി 2 വർഷം വള്ളംകളികൾ ഒന്നും നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 2 വർഷത്തിന് ശേഷം ഒരു വള്ളംകളി നടക്കുമ്പോൾ ഉള്ളൊരു ആവേശം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളമാണ്? നമുക്കറിയാം ജാതി മതഭേദമന്യേ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ വള്ളംകളി അത്രത്തോളം ആവേശത്തിലാണ് കാണുന്നത്. വിദേശികളെ അടക്കം ആകർഷിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനിമ വിളിച്ചോകുന്നത് കൂടിയാണ് വള്ളംകളി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു ആവേശം അത് എങ്ങനെയാണ്? വലിയ ആവേശത്തിലാണ് ജനങ്ങളുള്ളത്. പ്രത്യേകിച്ച് രജനി സൂചിപ്പിച്ച പോലെ ഏതാനും വർഷങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഒരു വള്ളംകളി അത് ഒരു വലിയ ഉത്സവമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഓണമല്ല കുട്ടനാട് അല്ലെങ്കിൽ ആലപ്പുഴ, പകരം ഓണത്തിനേക്കാൾ ഉപരി ഒരു വള്ളംകളി ഒരു ആവേശമായി എടുത്ത ഒരു സ്ഥലം തന്നെയാണ് ആലപ്പുഴ കുട്ടനാട്. എങ്ങനെയാണ് ഈ ഒരു വള്ളംകളിയും ഒരു ജനങ്ങളുടെ ആവേശം എങ്ങനെയാണ്? ജനങ്ങൾ കുട്ടനാടല്ലേ, ജനങ്ങൾക്കെല്ലാം നല്ല ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയമാണ് കുട്ടനാട് സംബന്ധിച്ചിടത്തോളം വള്ളംകളി. അവർ അവരുടെ ഒരു വലിയ ജലോത്സവ പരിപാടികളാണ് പല സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നത്. അവരുടെ കായിക പരമായ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. തീർച്ചയായിട്ടും ജലോത്സവങ്ങൾ ഒട്ടനവധി ഉണ്ടെങ്കിലും നെഹ്റു ട്രോഫി നൽകുന്ന ഒരു ആവേശം വേറൊന്നാണ്. കാരണം പ്രത്യേകിച്ച് ഈ ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് ആദ്യം ഈ ഒരു സീസണിൽ ആദ്യം തുടങ്ങുന്ന വള്ളംകളി. അതിനുശേഷമാണ് നെഹ്റു ട്രോഫിയിലേക്ക് വരുന്നത്. നെഹ്റു ട്രോഫിയാണ് ഒരു വലിയ വള്ളംകളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്നത്. മറ്റ് ഒട്ടനവധി ചെറിയ വള്ളംകളികൾ പല ഭാഗങ്ങളിലായി, കുട്ടനാടിൻ്റെ തന്നെ പല ഭാഗങ്ങളിലായും, അതേപോലെ തന്നെ കരുനാഗപ്പള്ളി അടക്കം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായും ഇത്തരം വള്ളംകളികൾ നടക്കുന്നുണ്ടെങ്കിലും നെഹ്റു ട്രോഫി നൽകുന്ന ഒരു ആവേശം അത് മറ്റൊന്നാണ്. ഏതാണ്ട് 100,000-ൽ പരം ആൾക്കാർ ഒന്നിച്ചു കൂടി നിൽക്കുന്ന ആ അല്ലെങ്കിൽ അത്തരം ഒരു കായിക മാമാങ്കം ഒരു പക്ഷേ ലോകത്തിലെവിടെയും കാണാൻ കഴിയില്ല. ജലോത്സവ പ്രേമികളുടെ ഒരു അവരുടെ ഒരു നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. 4-ാം തീയതിയാണ് ഈ പുന്നമടക്കായലിൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അതിനായിട്ടുള്ള ഒരു അന്തിമ ഒരുക്കങ്ങളൊക്കെ തന്നെ സംഘാടകരുടെ ഭാഗത്തുനിന്നും നടക്കുന്നു. അതേപോലെ തന്നെ ഓരോ ചുണ്ടം വള്ളങ്ങളാണേലും ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മുത്തപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ കഠിന പരിശീലനത്തിൽ തന്നെയാണ് ഓരോ വള്ളംകളി ഓരോ കരക്കാരും ചേർന്ന് ഈ വലിയ ആവേശം ഓരോ കരക്കാരും അത്തരം ഒരു ആവേശത്തിൽ തന്നെ നിൽക്കുകയാണ്. തങ്ങളുടെ കരയ്ക്ക് ഇത്തവണ നെഹ്റു ട്രോഫി കപ്പ് ലഭിക്കണമെന്നുള്ള ആവേശത്തിൽ കഠിന പരിശീലനം ഒപ്പം തന്നെ ആ വലിയ ഒരു പ്രക്രിയയിലൂടെ കടന്ന് അല്ലെങ്കിൽ വലിയ ഒരു സാധനയിലൂടെ കടന്നാണ് ഈ ഓരോ തുഴക്കാരും ഈ വള്ളത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏതാണ്ട് ഒരു വ്രതം പോലെ, ജീവിത വ്രതം പോലെ കണ്ടുകൊണ്ടാണ് ഓരോ തുഴക്കാരും ആ ഒരു തുഴയെറിയുന്നത്. ഓളപ്പരപ്പുകളെ കീറുമുറിച്ചുകൊണ്ട് ഈ ജലരാജാക്കന്മാർ വരുമ്പോൾ കാണികൾ ആവേശത്തോടുകൂടി ആർപ്പോ വിളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് 4-ാം തീയതി കുട്ടനാട്ടിൽ ആലപ്പുഴയിൽ പുന്നമടക്കായലിൽ കാണാൻ കഴിയും. ഒരേപോലെ തന്നെ കായലിന് സമീപം ജനസാഗരമാകുന്ന കാഴ്ചയായിരിക്കും നമുക്ക് ആലപ്പുഴയിൽ 4-ാം തീയതി കാണാൻ കഴിയുക. 68-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ആലപ്പുഴയിലെ ബോട്ട് ക്ലബുകൾ, ഒപ്പം ആലപ്പുഴയിലെ ജനങ്ങൾ. എനിക്ക് തോന്നുന്നു
ആലപ്പുഴക്കാരനായതുകൊണ്ട് എസ് നന്ദഗോപനും ആ വാചകങ്ങൾ പറയുന്ന റിപ്പോർട്ടിങ്ങിൽ തന്നെ വലിയൊരു ആവേശം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 4-ാം തീയതി വരെ, സെപ്റ്റംബർ 4-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം ആരാണ് സ്ഥാനക്കാരനാകുന്നത്, ആ ഒരു നേട്ടം കൊയ്യുന്നത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തായാലും വലിയൊരു ആവേശം തന്നെയാണ്. പ്രത്യേകിച്ച് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ച പോലെ കൊറോണയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ആ ഒരു വള്ളംകളി അത്രത്തോളം ആവേശത്തിലാണ്. ഇവരും ഇത് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാ ചടങ്ങുകളിലും പൂർണ്ണ പങ്കാളിത്തത്തോടെ നാട്ടുകാരും ഒപ്പമുണ്ട്. എന്തായാലും സെപ്റ്റംബർ 4 വരെ കാത്തിരിക്കണം ആരാണ് ഈ ട്രോഫിയിൽ മുത്തമിടാൻ പോകുന്നത്. അതെ, എന്തായാലും വിശദമായൊരു റിപ്പോർട്ട് തന്നെയാണ് നന്ദഗോപൻ നൽകിയത്. അപ്പോൾ വാർത്താപ്പുലരി സമ്പുഷ്ടമാവുകയും ചെയ്തു.